സോഷ്യൽ മീഡിയയാണ് ഇന്ന് നമുക്ക് എല്ലാമെല്ലാം. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇന്ന് പോകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ വരുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ വരുന്ന വാർത്തകൾ എത്രത്തോളം അതിൻ്റെ ജെന്യൂറ്റി, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സത്യസന്ധമായ ഒരു സോഴ്സ് എന്നുള്ളതാണോ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നതും അത് സത്യമാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മളെല്ലാവരും മാറുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയാലും അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ, അതൊന്നിക്കലും അത് ഓതറൈസ്ഡ് ടീമോ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അതിൻ്റെ ജെന്യൂറ്റി ഉറപ്പുവരുത്തുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിന് ഒരുപാട് ആൾക്കാർ പിന്നെ ഓൺലൈനിലൂടെ ബിസിനസ്സുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ലൈസൻസോ മറ്റോ ഇല്ലാതെ ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർ ഓൺലൈനിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേഗം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് അതെങ്ങനെയും വിൽക്കാമെന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിവിടെ ലബോറട്ടറീൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ചെക്കിങ്ങോ കാര്യങ്ങളോ കഴിഞ്ഞ പ്രൊഡക്റ്റാണ്, ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അതിൻ്റെ ലീഗൽ വശങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ വിൽക്കണം, അതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ്, അതിൻ്റെ ലീഗൽ വശങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഓതറൈസ്ഡ് ടീമിനെ നിങ്ങൾ എപ്പോഴും സമീപിച്ചിട്ട് ഇത്രയും കാലം ചെയ്യാവൂ. ചെയ്യുന്നതിന് പുറമേ ആയിട്ട് ഇത്തരം ഒന്നും ഇതുപോലത്തെ ലൈസൻസിങ്ങോ മറ്റോ ചെയ്യാതെ വളരെ ഫേക്കായിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നൽകുന്ന ആരോഗ്യപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, ഇതൊക്കെ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, പാൾസ് ബിസിനസ് ഹബ്ബ് പോലെയുള്ള നമ്മളെപ്പോലത്തെ ഓതറൈസ്ഡ് ടീമുമായിട്ട് നിങ്ങൾ എന്താക്കുക, ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ, അത് വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓൺലൈൻ പരമായിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലീഗൽ വശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുവരവ് നമ്മൾ എത്രത്തോളം മാറ്റിയെന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഉണ്ട്. ആർക്കും നല്ല പ്രസിദ്ധരാവാം, അത് കുപ്രസിദ്ധിയിലൂടെ ആവരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഒരു കാര്യങ്ങളെ അതിൻ്റെ സത്യാവസ്ഥയോ അതല്ല അതിൻ്റെ ജെന്യൂനിറ്റിയോ മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക, ഇത്തരം ആറ്റിറ്റ്യൂഡും നിലപാടുകളുമാണ് നമ്മുടെ സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ അവരോട് നമുക്ക് ചെയ്യേണ്ട കടമകൾ, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകൾ നമ്മൾ മറന്നുകൊണ്ട് എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വല്ല ഗോസിപ്പുകളും മറ്റൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളത് പൊതുവെ നമ്മുടെ യുവത്വത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഏത് വാർത്തകളായാലും അല്ലെങ്കിൽ ഏത് കാര്യങ്ങളായാലും അതിനെ കുപ്രസിദ്ധി ആഗ്രഹിക്കാതെ അതിൻ്റെ യഥാർത്ഥ വശത്തിലൂടെ പോയിക്കൊണ്ട് മാത്രം അതിൻ്റെ ആ ഒരു നിലവാരത്തെ നമ്മൾ കാക്കുക എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ പ്രസരണം കാരണം കൊണ്ട് തന്നെ സൈബർ കേസുകളും വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. ദുബായ് പോലീസ് അതിനെക്കുറിച്ച് ഇപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു നമ്മളൊരു സിമ്പൽ ഇടുന്നത് പോലും, വാട്സപ്പിൽ നമ്മളൊരു ലവിൻ്റെയോ മറ്റോ സിമ്പൽ ഇടുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. കാരണം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ അവരുടെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ അവർ മാനത്തെ കവരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു മോജു പോലും അയച്ചാൽ പോലും ഇവിടെ ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ സൈബർ കുറ്റം ഇതൊന്നും ഒന്നുമല്ല എന്ന രീതിയിൽ എന്തും പ്രചരിപ്പിക്കുക, എന്തും പറയുക, എന്തും കുറ്റപ്പെടുത്താം, എന്തും ആരെയും പ്രപ്പോസൽ ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് അവരുടെ ഭാവിയെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ ഓരോ കുടുംബം പോറ്റാൻ വേണ്ടി ഇവിടെ അഹോരാത്രം പരിശ്രമിച്ച് എല്ലാ സമയവും വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വലിയൊരു ഉന്നമനം ലക്ഷ്യം വെച്ച് വരുന്നവരാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ എത്രയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഇത്തരം ചതിക്കുഴികൾ വീഴാതെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുക, ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെ നമ്മുടെ സൈബർ ലോകം കാണുന്നുണ്ട് എന്നുള്ളതും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റുമൊക്കെ ഇതിനെ സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കുറ്റവാളികളെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ട ശിക്ഷകളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട നടപടികളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാസികളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. കാരണം നമ്മൾ മറ്റൊരു രാജ്യത്താണുള്ളത്. അപ്പോൾ ഇത്തരം നിയമങ്ങളുടെ അതിൻ്റെ ഒരു കുടുക്കിൽ നമ്മൾ പെട്ടാൽ ഒഴിഞ്ഞു പോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു ഒഴിവ് കഴിവാണ്, എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഇത്തരം ഒരു കേസ് മുമ്പ് കോർട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് വാദിച്ചൊരു സംഗതിയായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത്, എനിക്കിതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. അവർ ചോദിച്ചത്
പിന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനറിയോ വീഡിയോ എടുക്കാനറിയോ ആ അറിവുണ്ടോ? ആ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പം ഇത്തരം ചടുല എന്താ പറയുക, അവർ ചപ്പടി വിദ്യകളോ അല്ലെങ്കിൽ ചപ്പടി നമ്മുടെ വാദങ്ങളൊന്നും വിലപ്പോവില്ല. ഇത്തരം വിഷയങ്ങൾ എപ്പോഴും നമ്മൾ ജാഗ്രതരായിക്കൊണ്ട് തന്നെ നീങ്ങണം. കാരണം ഇതൊക്കെ വിവേകമുള്ള അല്ലെങ്കിൽ എന്താ പറയുക പ്രായപൂർത്തിയായ ആൾക്കാരൊക്കെ ഏത് നിലക്ക് ചെയ്താലും അത് കുറ്റകൃത്യം തന്നെയാണ്.